നമസ്കാരം. നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് നമ്മളുടെ മുഖം കളറ് വയ്ക്കാനും അതേപോലെ തന്നെ നമ്മളുടെ മുഖത്തുള്ള ചുളിവുകൾ വരാതിരിക്കാനും അതുപോലെ മൂക്കിൻ്റെ ഈ സൈഡിലും ഇവിടെയൊക്കെ നമുക്ക് ബ്ലാക്ക്ഹെഡ്സും വൈറ്റ്ഹെഡ്സ് ഒക്കെ വരും. അപ്പോൾ അതൊക്കെ റിമൂവ് ആവാനായിട്ടുള്ള ഒരു ബെസ്റ്റ് ടിപ്പാണ് കേട്ടോ, കലചേച്ചിയുടെ തന്നെ ഒരു ടിപ്പാണ്. അപ്പോൾ കലചേച്ചി അതിനെപ്പറ്റി നമ്മളോട് പറഞ്ഞു തരും എങ്ങനെയാണത് യൂസ് ചെയ്യേണ്ടതെന്നും ഇത് എന്തൊക്കെയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളതെന്നൊക്കെ ചേച്ചി പറഞ്ഞു തരും. ഡവിൻ്റെ സൂപ്പും പച്ചരിയും ചെയ്തില്ലേ, അതേപോലെ തന്നെ പച്ചരി വെള്ളത്തിലിട്ടിട്ട് അതെടുക്കുക. പച്ചരി വെള്ളത്തിലിടുക, നമ്മൾ കുതിർത്ത് അടിച്ച് കുറുക്കി പച്ചരി വെള്ളത്തിലിട്ട് തന്നെയാണ് ഇല്ലാത്തത് കൊണ്ടും നമ്മളിപ്പോ പച്ചരി നമ്മൾ പെട്ടെന്ന് വീഡിയോ എടുക്കേണ്ട കാരണം കൊണ്ട് പൊടിയാണ് ഉപയോഗിക്കുന്നത്. അതായത് പച്ചരിയുടെ പൊടി ഉപയോഗിച്ചിട്ട് ചെയ്യണം. അപ്പൊ നമ്മളിപ്പോ പെട്ടെന്ന് ചെയ്യേണ്ട സിറ്റുവേഷൻ ആയതുകൊണ്ട് നമ്മളിത് പൊടി ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ തലേദിവസം പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം കേട്ടോ. ഒരു ഉരുളങ്കിഴങ്ങ് അത് നല്ലപോലെ തൊലയൊക്കെ കളഞ്ഞ് ഒന്നുകിൽ നമ്മൾ ആവിയിൽ വേവിക്കാം. ഇത് രണ്ടും കൂടി നല്ലപോലെ മിക്സിയിൽ അരച്ചെടുത്ത് ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാം. ഫേസിലുണ്ടാവുന്ന ഈ ഓയിൽ സ്കിന്നായിരിക്കും ഏറ്റവും നല്ലതാണ് ഈ റൈസ് പൗഡർ. അതെ, പൗഡർ. അപ്പോൾ ഇത് ഓയിൽ വെച്ചത് പിന്നെ എന്ന് പറഞ്ഞാൽ റിങ്കിൾസ് പോകും, പിന്നെ ഈ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക്ഹെഡ്സ് ഒക്കെ പച്ചരിയുടെ ആ ഒരു തരിതരിപ്പൊക്കെ ഉണ്ടാകുമ്പോൾ അത് നല്ലതാണല്ലേ. പിന്നെ ഇവിടേക്ക് ഉണ്ടാകുന്ന റിങ്കിൾസ് ഒക്കെ ഉണ്ടല്ലോ, ആ നമ്മുടെ കണ്ണിൻ്റെ ഈ ഭാഗത്തൊക്കെ നമുക്ക് ഇങ്ങനെ പ്രായം കൂടുന്തോറും റിങ്കിൾസിൻ്റെ അതൊക്കെ കൂടും കേട്ടോ. കഴിഞ്ഞവരൊക്കെ കൂടുതലും സ്കിന്നിനെ പറ്റി ചിന്തിക്കുക. എന്നുവെച്ചാൽ 30 വയസ്സൊക്കെ കഴിയുമ്പോഴാണല്ലേ നമ്മുടെ സ്കിന്നൊക്കെ ചുളിയാനും ഇവിടെ റിങ്കിൾസ് വരാനും ഒക്കെ കൂടുതൽ സ്കിന്ന് ഡാമേജ് ആവാനൊക്കെ ചാൻസ് അപ്പോഴാണ്. ഇത് നമുക്ക് എന്തെങ്കിലും ക്രീം അപ്ലൈ ചെയ്താൽ മതി ഡ്രൈ സ്കിന്നുള്ളവർക്ക്. അപ്പൊ ഇപ്പൊ ഓയിലി സ്കിന്നുള്ളവർക്ക് പച്ചരിയുടെ ഇത് തേക്കുമ്പോ ചിലര് പറയും, ചിലര് ചോദിക്കുന്നുണ്ട് ഞാൻ എന്റെ മുഖം ഭയങ്കര ഡള്ളായി അങ്ങനെ ഇതൊക്കെ തിരിച്ചു തരുമ്പോ അതിൻ്റെ ഒന്നും പരിഭവങ്ങളും പ്രയാസങ്ങളും ഒന്നും വേണ്ട. ഇപ്പൊ ഓയിൽ വലിച്ചെടുത്ത് നമ്മളെ സ്കിൻ ഡ്രൈ ആവുമല്ലോ, അപ്പൊ എന്തെങ്കിലും ഒരു ക്രീം അപ്ലൈ ചെയ്താൽ മതി. സ്ഥിരം നമ്മള് സ്ഥിരം യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ക്രീം അപ്ലൈ ചെയ്യാം. ചിലപ്പോൾ സൺസ്ക്രീം ഉപയോഗിക്കുന്നവരുണ്ടാവും, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്രീം അപ്ലൈ ചെയ്യുന്ന എന്തെങ്കിലും വേറെ ക്രീം അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ അത് സ്കിന്ന് ഡ്രൈ ആയതിനെ നമുക്ക് ഒരു മോയ്സ്ചറൈസർ കൊടുത്തിട്ട് സെറ്റാക്കാനായിട്ട് പറ്റും അല്ലേ. പച്ചരിയുടെ ഓയിൻ്റെ ക്രീം ഞാനും ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ നമ്മളുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ദിനചര്യ പോലെയായി മാറിയിട്ടുണ്ട് ഈ പച്ചരിയുണ്ടാവും. അപ്പം അത് നമുക്ക് നല്ല എഫക്റ്റീവായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതെ, ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, മക്കൾക്ക് വരെ ഞങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് ഇടയ്ക്കൊക്കെ. കാരണം പെട്ടെന്നൊക്കെ ടാൻ ഒക്കെ ഉണ്ടാവും പിള്ളേർക്ക് മുഖത്തൊക്കെ, അപ്പം ആ ടാൻ ഒക്കെ പോകാനായിട്ട് ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ പെട്ടെന്ന്. അതെ, നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പം അതേപോലെ തന്നെയാണ് ഈ പച്ചരിയുടെയും. ഇപ്പോൾ ഞങ്ങൾ പച്ചരിയുടെ പൊടിയിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തിട്ടും ചെയ്യാം. അതേപോലെ തന്നെ ഇത് നല്ലൊരു എഫക്റ്റീവ് തന്നെയാണ് അല്ലേ. ഉരുളക്കിഴങ്ങ് കമന്റ്സ് മോശം കമന്റ്സ് പറഞ്ഞാലും ഞാനിപ്പോൾ ഇത് നിർത്താൻ പോണില്ല, ഞാനിത് തുടർന്ന് പോകേണ്ടേയിരിക്കും. കൂടെ ഞാൻ മോളെ സ്കിന്നിൻ്റെ ഡോക്ടറെ കാണിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഡോക്ടറെ പേര് ആയിഷ എന്നാണ് കേട്ടോ. അപ്പോൾ ആ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞത് അവൾക്ക് ചെറിയൊരു ഇൻഫെക്ഷൻ പോലെ സ്കിന്നിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാറ്റിൻ്റെ ഈ വരണ്ട കാലാവസ്ഥയുടെ ഒരു ഇതായിരുന്നു. അപ്പോൾ ഭയങ്കരമായിട്ട് പൊട്ടിയൊക്കെ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയായിട്ട് കാണിച്ചതായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഏത് സോപ്പാണ് യൂസ് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സോപ്പ് നമ്മൾ മാറ്റി യൂസ് ചെയ്യാറുണ്ടല്ലോ ഇടയ്ക്ക്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഏറ്റവും ബെസ്റ്റ് ഡവ് സോപ്പാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അപ്പോൾ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഡവ് സോപ്പാണ് ഏറ്റവും നല്ലതെന്ന് ഡോക്ടർ വരെ പറഞ്ഞു കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല, ഡവ് സോപ്പ് ഉപയോഗിച്ചോളൂ, ഒരു കുഴപ്പവും വരില്ല. ഇപ്പോൾ ഓയിലി സ്കിന്നുകാരാണെങ്കിൽ അവർക്ക് സ്കിന്നിനെ ഒന്ന് ഡ്രൈ ആക്കാനായിട്ട് നമ്മുടെ കയ്യിൽ പച്ചരി ഉണ്ട്. ഇത്തിരി ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണെങ്കിൽ നമ്മളിതിൽ ഡവിൻ്റെ സോപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിലൊരു മോയ്സ്ചറൈസറും കിട്ടുന്നുണ്ട്. അപ്പോൾ ഏത് ടൈപ്പ് സ്കിന്നുകാർക്കും ഇത് ഉപയോഗിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല കേട്ടോ. എല്ലാവരും ധൈര്യമായിട്ട് ഉപയോഗിച്ചോളൂ. ഇപ്പം ഞങ്ങളിങ്ങനെ സംസാരിച്ചിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് അത്ര ഇതെങ്ങനെയാണ് ചെയ്യാമെന്നൊരു പിടിയിട്ടില്ല. അപ്പം നമുക്കിത് ചെയ്യുന്ന വീഡിയോ കണ്ടു നോക്കാം, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടു നോക്കാം കേട്ടോ. തൊലി കളഞ്ഞ് ഞാൻ ഇങ്ങനെ കൂടുതൽ ആവാൻ വേണ്ടിയിട്ട് കേട്ടോ, പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട്. ഇപ്പം കയ്യിൽ പീലർ ഉള്ളവരാണെങ്കിൽ പീലർ വെച്ചിട്ട് അല്ലേ പെട്ടെന്ന് തുലി കളയാം. ഓരോരുത്തരുടെ കംഫർട്ട് അനുസരിച്ച് ചെയ്യാം.
അതെ, ചിലർക്ക് പിളർ ഇഷ്ടമുണ്ടാവില്ല, ചിലർക്ക് ഇങ്ങനെ ഉള്ള കിണറ്റ് ഇഷ്ടമുണ്ടാവും. ഇത് നന്നായിട്ട് വാഷ് ചെയ്യാല്ലേ. ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. നമ്മളിത് ഇതുപോലൊരു ഇഡ്ലിത്തട്ടിലാണ് കേട്ടോ ആവി കയറ്റണത്. നമുക്ക് വേണമെങ്കിൽ വെള്ളം ഒഴിച്ചിട്ടായാലും വേവിക്കാം. ഞങ്ങളിപ്പോൾ ഇതിങ്ങനെ ഇതിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലിത് നമ്മൾ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. അടച്ചു വെച്ചു. ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് ഗ്യാസിലൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ പച്ചരിയുടെ പൊടി ഇട്ട് കൊടുത്തു. ഇതിലേക്ക് നമ്മൾ 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. സാധാ നോർമൽ വാട്ടറാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടി വെള്ളമൊക്കെ കുറു പോലെ ആ ഇത് കുറുക്കിയെടുക്കണം അല്ലേ. അപ്പോൾ ഇതേ നമ്മൾ അപ്പുറത്തെ ഗ്യാസും കൂടെ കത്തിച്ചിട്ട് ഇത് അടുപ്പത്ത് വെച്ച് കൊടുക്കണ്ട കേട്ടോ. ഇതിൻ്റെ തീ സിമ്മിൽ ഇട്ട് വെച്ചിട്ട് നല്ല പോലെ കുറുക്കിയെടുക്കണം. അടി പിടിക്കാണ്ട് നന്നായിട്ട് ഇളകി കൊടുക്കാം കേട്ടോ. ഇപ്പം തന്നെ കണ്ടോ കുറുതായി വരുന്നുണ്ട്. ആ ഓക്കെ ഉണ്ട് കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഉരുളക്കിഴങ്ങ് വല്ലാതെ വേവണ്ട കേട്ടോ. കുറച്ചൊന്ന് വെന്താൽ മതി. അതായത് ഉടയുണ്ട അല്ലേ, ജസ്റ്റ് നമുക്ക് ഇതൊന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഇതൊന്ന് വാടിയിട്ടുണ്ട് കേട്ടോ. ഇത് വാടി കിട്ടിയിട്ടുണ്ട്. അതേ നമ്മളിത് എടുക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ ഇതിങ്ങനെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിപ്പോൾ ചൂടല്ലേ, നമ്മുടെ അരിപ്പൊടി നന്നായിട്ട് കുറുകിയിരിക്കുന്ന കാരണം കൊണ്ട് അത് ഇത്തിരി ചൂടിലാണ് ഇരിക്കുന്നത്. ചൂടാറിയതിന് ശേഷം മിക്സിയിലടിക്കുക. ഇപ്പോൾ എന്ത് സാധനങ്ങളും ചൂടാറിയതിന് ശേഷം മാത്രം മിക്സിയിലടിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് അതിങ്ങനെ പുറത്തേക്ക് ചാടി വരാനൊക്കെ ചാൻസ് ഉണ്ട്. നമ്മൾ പേടിച്ച് പോകും കേട്ടോ. ആ അപ്പോൾ ഇത് ചൂടാറി ചൂടാറിയാ കംപ്ലീറ്റ്. ആ ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ചൂടാറിയിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സിയിലടിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ മിക്സിയുടെ അരക്കിണ ജാറിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ മിക്സിയുടെ ജാറിൽ വെള്ളം ഇല്ലാണ്ട് എടുക്കുക. അപ്പോൾ നമ്മൾ അടിച്ചിടലെ വെള്ളം ഇല്ലാത്തൊരു പാത്രത്തിലേക്ക് കേട്ടോ ഒഴിച്ചു കൊടുക്കുക. ഒരു ക്രീം ടെക്സ്ചർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 1-2 ദിവസമൊക്കെ എടുത്ത് സൂക്ഷിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് ഉണ്ടാക്കിയാൽ മതി. ഇപ്പോൾ പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടി വെച്ചിട്ടായാലും ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ സമയമൊക്കെ ഉള്ളവരാണെങ്കിൽ പച്ചരി കുതിർത്തിട്ട് ചെയ്തോ, അതായിരിക്കും നല്ലത് കേട്ടോ. ആ ക്രീം ചേച്ചിയുടെ ഫേസിൽ തന്നെ ഇട്ടിട്ട് കാണിക്കണ്ട കേട്ടോ. സൺസ്ക്രീം പുറത്ത് പോയപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത് ചന്ദനമൊക്കെ ഒന്ന് മാച്ച പോയട്ടെ. ഇവിടെയൊക്കെ കുറച്ച് ഇങ്ങനെ ഉണ്ടായിരുന്നു ആദ്യം. എന്താ റിങ്കിൾസിൻ്റെ പുരികെത്തുമ്പോഴൊന്നും തട്ടാതെ നോക്കുക. എന്നിട്ട് ഇങ്ങനെ ഒരു പീര് പോലെയാവുതേ ഓണം മുമ്പ് ഇങ്ങനെ ചില ഒരിച്ചെടുക്കണമെങ്കിൽ ഉരിച്ചെടുക്കാം. വാഷ് ചെയ്ത് കളയണമെങ്കിൽ വാഷ് ചെയ്ത് കളയാം. ഉരിഞ്ഞു പോരോ? ആ ഉരിഞ്ഞു പോരും. നല്ലോണം ഉണങ്ങി കഴിഞ്ഞാൽ ഉരിഞ്ഞു പോരും. സ്കിൻ ടൈറ്റ് ആവും. അപ്പൊ ഉരുളക്കിഴങ്ങില്ലേ നല്ല പോലെ ടൈറ്റ് ആവും. ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കട്ടോ. നല്ല പോലെ സ്കിന്ന് വലിയാൻ ചാൻസ് ഉണ്ട് അല്ലേ, ചുളിച്ചൽ പിന്നെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ സംസാരിക്കാൻ ചിരിക്കാനൊന്നും പാടില്ല. ഉണങ്ങണ വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഒരു ഏകദേശം ഒരു 10-15 മിനിറ്റ് അല്ലേ. അപ്പൊ ഇത് നല്ല പോലെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വാഷ് ബേസ് എല്ലായാലും കഴുകാം അല്ലേ. നമ്മളിപ്പോൾ ഇത് വീഡിയോ ചെയ്യുമ്പോൾ ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതെന്ന് മാത്രം കേട്ടോ.
പിന്നെ കുറച്ച് നേരം കൂടി വേണമെങ്കിൽ ഇടാം. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അധികം ടൈം പോണ കാരണം കൊണ്ട് പെട്ടെന്ന് ഇത് തുടച്ച് കളയാനാണ്. നിങ്ങൾക്ക് കുറച്ച് നേരം കൂടി ഇത് ഉണങ്ങാനായിട്ട് വെച്ചു കൊടുക്കാം. ചില ഭാഗങ്ങളൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഉപയോഗിച്ച് ഉടനെ തന്നെ വലിച്ചെടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് പ്രശ്നം വരും കേട്ടോ. അല്ലെങ്കിൽ ചേച്ചി പറഞ്ഞത് കൊണ്ട് ചെയ്തിട്ട് ഞങ്ങളെ സ്കിന്നാകെ പൊട്ടി അങ്ങനെയൊന്നും പറയുന്നേ. ആദ്യം നമ്മൾ ഇട്ടതിന് ശേഷം വെള്ളം കൊണ്ട് പതുക്കനെ ഉപ്പി കൊടുക്കുക. എന്നിട്ട് പതുക്കനെ ഇങ്ങനെ തുടച്ച് കണ്ണാൻ്റെ കൂടെയൊക്കെ ഉണങ്ങിയിട്ട് കണ്ട കണ്ണാ ഇതേ നമ്മൾ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. വാഷ് ചെയ്തപ്പോൾ തന്നെ അറിയാമല്ലേ നല്ല റിസൾട്ട് ഉണ്ട്. നല്ല ക്ലിയർ ഫേസ് ആയിട്ടുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങിൻ്റെ പ്രത്യേകത അതാ അല്ലേ, പെട്ടെന്ന് സ്കിന്നിലെ ടാൻ ഒക്കെ പോകുന്നില്ല. പ്രധാന കാര്യമായിട്ടും സംസാരിക്കരുത്. ആ സംസാരിച്ചു കഴിഞ്ഞാൽ സ്കിൻ വലിയ ചുണ്ടക്കൂടി. നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടാവും അല്ലേ വീഡിയോയിൽ. വീഡിയോയിൽ എത്രമാത്രം മനസ്സിലാവുന്നറിയില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോൾ നമുക്ക് നല്ല വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ടിപ്പ് എല്ലാവർക്കും ഇഷ്ടമായിക്കാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.